കെയർഗിവേഴ്സ് നീഡ് എ ബ്രീത്തിങ് സ്പെൽ ഇൻ ബിറ്റ്വീൻ, ഒരു ശ്വസിക്കാനുള്ള ഒരു സ്ഥലം അതിനകത്തുണ്ടായാലും. കെയർഗിവർ ഈസ് എ ഹിഡൻ പേഷ്യൻറ്റ്, നോക്കുന്ന ആളൊരു ഒരു രോഗി തന്നെയാണ്. നിങ്ങളെപ്പോഴും ആരെയൊക്കെയോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചരിക്കുന്നുണ്ടെങ്കിൽ ആ പരിചരണം നിങ്ങളിൽ ഒരു രോഗാവസ്ഥ സൃഷ്ടിച്ചേക്കാം, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകാം. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നല്ല ശതമാനം ആൾക്കാരും ആരെയെങ്കിലും ഒക്കെ കെയർ ചെയ്യുന്നവരാണ്, പേരൻസിനെ, ഇൻലോസിനെ, മക്കളെ. എപ്പോഴാണോ നമ്മൾ ഒരാളെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിലതൊക്കെ മാറ്റി വെക്കപ്പെടുന്നു. അതുകൊണ്ടാണ് കെയർ ഗീവേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ജോയിൻ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ചിന്ത ഉണ്ടാവും. നമ്മൾ അറിയാതെ നമ്മൾ എന്താണ് കെയറിങ് എന്നുള്ളത്, കെയറിങ് എന്നുള്ളത് ഷീല കാസിഡി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അവര് വളരെ വർഷം 30 വർഷത്തോളം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു നേഴ്സ് ആയിട്ട് അവർ മാറി. അവരെ ഒരു 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 സെന്റൻസ് പറയുന്നുണ്ട്, കെയറിങ് എന്താണ്. കെയറിങ് എന്ന് പറയുന്നത് ഷെയറിങ് ദ ഡാർക്കിനെസ്, അന്ധകാരത്തെ പങ്കിടലാണ് കെയറിങ് എന്ന് പറയുന്നത്. ശരിക്കും ഓരോ അൾസൈമേഴ്സ് പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് അയാളെ പരിചരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് അയാളുടെ അന്ധകാരത്തെ പങ്കിടലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സഫലമി യാത്ര എന്ന് പറയുന്നത് പോലെയാണ്. ഓർമ്മകൾക്ക് ഈ സാധാരണ പറയാറുണ്ടല്ലോ, ഓർമ്മകൾക്ക് ഇത്രമേൽ കയ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മറവിയെ മധുരമായി കൂടെ കൂട്ടാമായിരുന്നു എന്ന് പറഞ്ഞ പോലെ, കുറേയേറെ ഓർമ്മകളുടെയും മറവികളുടെയും ഇടയിൽ നിൽക്കുന്ന വിശുദ്ധ മനുഷ്യരായിട്ടാണ് കെയർഗീവേഴ്സിനെ പലപ്പോഴും നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്. കൺസിഡർ ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ. കെയർ ഗീവേഴ്സ് ജോലിയൊക്കെ കളഞ്ഞിരിക്കുന്നവരുണ്ടായിരിക്കാം, ജോലിയൊക്കെ നിർത്തി ഇവരെ നോക്കാൻ വേണ്ടിയിട്ട്. കോട്ടയത്ത് നമുക്കൊരു ആളുണ്ട്, അദ്ദേഹം ഒരു ബാങ്ക് മാനേജരായിരുന്നു. അദ്ദേഹത്തിന് 50-ാമത്തെ വയസ്സിൽ അൾസൈമേഴ്സ് പിടിപെട്ടു. എന്നിട്ട് അദ്ദേഹം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നാണം കെടുന്ന അവസ്ഥയുണ്ടാകും, കാരണം ഇദ്ദേഹം എവിടെയാണ് ഇറങ്ങേണ്ടതെന്നുള്ളത് മറന്നു പോകും, പേര് പറയാൻ മറന്നു പോകുന്നത് കൊണ്ട് ഇദ്ദേഹം ടിക്കറ്റ് എടുക്കാതെ ഇറങ്ങുമ്പോൾ ആൾക്കാർ ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിച്ച് ബസ്സുകാരൊക്കെ നാണം കെടുത്തുമൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ അദ്ദേഹം കയ്യിൽ ബേക്കർ ജംഗ്ഷൻ എന്ന് എഴുതി കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ബാങ്ക് മാനേജരായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലുമൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട്, ഞാനും ഡോക്ടർ ബോബിയും കൂടെയാണ് ആദ്യം പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് ഇദ്ദേഹത്തെ നോക്കാനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ശരിക്കും ടീച്ചിങ് തം ടു ലിസൺ ടു ദർ ഓൺ ബോഡി, ഒരാളെ നോക്കലാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം, ഒരാളെ പരിചരിക്കുക എന്നുള്ളതാണ്. കാരണം പരിചരിക്കുമ്പോൾ നമ്മുടേതായ ജീവിതത്തിന്റെ വളരെ തരത്തിലുള്ള ഇഷ്ടങ്ങളെ, നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളെ, നമ്മുടേതായിട്ടുള്ള സ്വകാര്യതകളെ, നമ്മുടേതായിട്ടുള്ള ആനന്ദങ്ങളെ ഒക്കെ പകുത്തു നൽകപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആരും പലപ്പോഴും അതൊന്നും പറയാറില്ല. ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ ഡിമെൻഷ്യ ഉള്ളവരുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അവരെ നോക്കുന്ന ഒരു ഒരാള് അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, മകളായിരിക്കാം, മരുമകളായിരിക്കാം, അവരൊന്നും പറയാറൊന്നുമില്ല. നമ്മളെപ്പോഴും ചെല്ലുമ്പോൾ ഈ രോഗി ആയിരിക്കുമല്ലോ നമ്മുടെ ഫോക്കസ് ഏരിയ, കെയർ അല്ലല്ലോ. രോഗിയെ ഇങ്ങനെ നോക്കി നമ്മൾ കുറെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വരും, ഇതങ്ങനാകാം ഇങ്ങനാകാം, നമ്മൾ പെട്ടെന്ന് ഓടി ചെന്നിട്ട് തിരിച്ചു പോരുക ചെയ്യുന്നു. അവര് മൗനമായിരിക്കും. ഈ ശരിക്കും കെയർ ഗീവേഴ്സിന്റെ സ്ഥായിയായ ഭാവം ഒന്നുകൂടെ പറയുവാണ്, മൗനമായിരിക്കും പലപ്പോഴും കെയർ ഗീവേഴ്സിന്റെ സ്ഥായിയായ ഭാവം. മൗനം സമ്മതമാണെന്ന് ആര് പറഞ്ഞു? പ്രതികരിക്കാൻ കഴിയാത്തവന്റെ പ്രതിഷേധമാണ് മൗനം. ഈ മൗനത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യാതെ എത്ര നാളായിട്ട് നോക്കുക, നിനക്ക് എത്ര ദിവസമായിട്ട് ഉറക്കം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് എത്ര ദിവസമായിട്ട് നീ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നീ പുറത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ പോകുന്നുണ്ടോ എന്ന് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ ചിലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കെയറേഴ്സ് ഷുഡ് ഓൾസോ എക്സാമിൻ ദർ ഓൺ മോട്ടിവേഷൻ ഫോർ പ്രൊവൈഡിങ് കെയർ. ഇവരുടെ ഒരു പേഴ്സണൽ ഹെൽത്ത്, അതൊരു വലിയൊരു ഏരിയയാണ്. പലപ്പോഴും ഫോർഗെറ്റ് ദി പേഷ്യന്റ്, ഫോക്കസ് ഓൺ ദി കെയറർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഓഫ് ദ കെയറർ ആണ് കെയർ ഗീവിംഗിൽ ഏറ്റവും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം. നന്നായിട്ടിരുന്നാലല്ലേ
കെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഒരു അടുത്ത കാലത്തല്ല, ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് ഒരു ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു കേറ്ററിംഗ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേറ്ററിങ്ങിൻ്റെ ഓണറെ പരിചയപ്പെട്ടു ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ. അപ്പോൾ അവിടെ മിടുക്കരായിട്ട് ഇവരെല്ലാം ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവർ മണി ഒന്നൊന്നര രണ്ടൊക്കെ ആയല്ലോ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന പിള്ളേരൊക്കെ ചെറുപ്പക്കാരാണ്, അവർക്കൊക്കെ വിശക്കുന്നില്ലേ, അവർക്ക് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു സെന്റൻസാണ് ഞാൻ ഓർത്തത്, ഇവിടെ ഫുഡ് വിളമ്പാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവരോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടും. കാരണം അവർ വിശന്നിരുന്നു കൊണ്ട് ഫുഡ് വിളമ്പിയാൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എ ഗുഡ് ക്വാളിറ്റി കെയർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഓഫ് ദി കെയർ. നമ്മൾ നന്നായിരുന്നാൽ വേറൊരാളെ നന്നായിട്ട് നോക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഗ്രീഫ് പ്രോസസ്, ഈ പറഞ്ഞ കെയറേഴ്സിന്റെ ഒരു ഗ്രീഫ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ് എ ഷോക്ക് സ്റ്റേറ്റ് വേർ ദേ മേ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ നംബ്നെസ് എ ഫേസ് ഓഫ് ഡിനയൽ വേർ ദേ ഡു നോട്ട് അക്സെപ്റ്റ് ദ പ്രോബ്ലം ആൻഡ് ദെൻ എ പീരീഡ് ഓഫ് ബാർഗെയിൻ. എന്തുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടി, എൻ്റെ ആൾ ഇങ്ങനെ എന്തുകൊണ്ടായി, എനിക്കെങ്ങനെ ഇതൊക്കെ ചിന്തിച്ചു. ചിലപ്പോൾ അവർ അന്ധകാരത്തിൽ ഇരിക്കുമായിരിക്കും. ആ സമയത്താണ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലറോ ഇങ്ങനെ നിങ്ങളെപ്പോലെ ഇത് പഠിച്ച ആൾക്കാരുടെ ഒരു ഇടപെടലുകൾ സാധിക്കുന്നത്, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഡിമെൻഷ്യ ഉള്ള ഒരാളുടെ വീട്ടിലോട് ചെല്ലുമ്പോൾ അയാൾക്ക് ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അകന്ന് അകലെ നിന്നൊക്കെ ചെല്ലുന്ന പഴയ നമ്മുടെ നമ്മളെ എടുത്തോണ്ട് നടന്നിട്ടുള്ള ഒരു അമ്മച്ചിയാണെന്ന് ഇരിക്കട്ടെ, ചെന്ന ഉടനെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അമ്മച്ചി എന്നെ ഓർമ്മയുണ്ടോ? ആലോചിച്ച് നോക്കി, ഇയാൾ ഇവരിതൊക്കെ മറന്നുപോയി കാണും. പക്ഷെ നമ്മൾ വീണ്ടും 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 ചോദിക്കും. ഇത് ആത്മഹത്യാപരമാണ്, ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. ചെന്നു കഴിഞ്ഞാൽ ഉടനെ പറയണം, ഞാൻ മാത്യു ആണ്, ഇന്നയാളുടെ മകൻ. ആ പിന്നെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, അമ്മച്ചി എന്നെ എടുത്തോണ്ട് നടന്നാ. ശരിയാ, അവർക്ക് സന്തോഷമായി, ഓർമ്മയില്ലേലും. ഓർമ്മയെ പരിശോധിക്കാൻ ശ്രമിക്കരുത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചിലരിങ്ങനെ, പിന്നെ ഇവർ തിരിച്ചു പോന്നു കഴിയുമ്പോൾ അവർക്ക് കുറ്റബോധമായിരിക്കും, കാരണം ഞാൻ എടുത്തോണ്ട് നടന്ന മകനാണ്, അതിപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അവർക്ക് മറ്റു പ്രശ്നത്തിലേക്കൊക്കെ അവർക്ക് കടക്കാം. കരീബിയസ് ഫേസ് ന്യൂമറസ് ഇഷ്യൂസ് ഇൻക്ലൂഡിങ് അക്സെപ്റ്റിംഗ് ദ ഡയഗ്നോസിസ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ഇപ്പം നമ്മൾ പറഞ്ഞു, മാനേജിങ് കോൺഫ്ലിക്ട് വിത്തിൻ ദ ഫാമിലി ആൻഡ് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. അവരുടെ അവരുടെ ജീവിതം നമ്മളിവിടെ കെയർ കൊടുക്കുന്നതെന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമാണെന്ന് കരുതി അങ്ങ് കഴുതുന്നത് കൊണ്ടാണ് ഒരു പ്രശ്നം. കെയർ ഗിവിംഗ് ഈസ് നോട്ട് ഓൺലി മിയർലി എ റെസ്പോൺസിബിലിറ്റി, അതൊരു പർട്ടിക്കുലർ ഒരു 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 ജോബാണ്. കുറേ ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾക്ക് അവർ കാരണമായി മാറാം ഈ കെയർ ഗിവേഴ്സ്. ഇൻക്രീസിങ് സ്ട്രെസ് ലെവൽ ക്യാൻ ലീഡ് ടു ഫിസിക്കൽ, ഇപ്പം ഈ കൊറോണ കാലത്ത് വളരെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒന്നും നടത്തി, ഒരു സ്റ്റഡി ഒന്നും നടത്തിയില്ലെങ്കിലും ഒരു ഒബ്സർവേഷണൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കണ്ട ഒരു കാര്യം, ഒത്തിരി പേര് സ്ട്രെസ്ഡ് ആയിപ്പോയി വീട്ടിൽ. കാരണം കുട്ടികൾ വീട്ടിലിരിക്കുന്നു, അവർ സ്കൂളിൽ പോകുന്നില്ല, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇരിക്കുന്നു, രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നു, പാത്രം കഴുകുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, പാത്രം കഴുകുന്നു, വൈകിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, പാത്രം കഴുകുന്നു, പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള ഇഷ്യൂസ്, റിലാക്സേഷൻസ് ഒക്കെ കുറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ വന്നപ്പോൾ ഒത്തിരി പേർക്ക് സ്ട്രെസ് ലെവൽ കൂടി. സൈക്കാട്രിസ്റ്റ്മാരുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം കൂടി, അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ പ്രശ്നം അതുപോലെ കെയറേഴ്സിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അവരെ അടിമപ്പെടും. മാരിറ്റൽ റിലേഷൻഷിപ്പ് സഫർ ചെയ്യാം, ഫിനാൻഷ്യൽ ഡിസ്ട്രെസ് ഉണ്ടാകാം, ഐസൊലേഷൻ, അവരെ തന്നെ നോക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ഡൗഡ് വൺസ് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അയ്മനത്തെ ഡോക്ടർ നൈനാൻ കുര്യൻ്റെ നേതൃത്വത്തിൽ, എം ജെ സെബാസ്റ്റ്യൻ സാറിൻ്റെയും വർക്കിച്ചൻ്റെയും താൻസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, അജി സാറിൻ്റെ ഒക്കെ, അജി സാറ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ റെസ്പൈറ്റ് കെയർ തുടങ്ങിയിരുന്നു. റെസ്പൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇടക്കാലാശ്വാസം, കുറച്ച് നാളത്തേക്ക് കുറച്ച് പേഷ്യൻസിനെ അവിടെ കൊണ്ടാക്കി രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ നോക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ റെസ്പൈറ്റ് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു കെയറേഴ്സിനെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, നോക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും അവർക്കൊരു ചെറിയ ബ്രേക്ക് കൊടുക്കുക ചെയ്യുന്നു. നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഒന്നുകൂടെ ഒന്ന് എഴുതണം, ഒരു ഫാമിലി കെയർ ഗീവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്.
ഒരു വീട്ടിൽ ഒരു ഡിമെൻഷ്യ ബാധിച്ച ഒരാളുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആ കെയർ ഗീവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം എന്തെന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് എഴുതണം. Fatigue. No personal time or care. Preethi ezhuthirikkunnu. Stress nivedita. Devu not recognized. Yes. Moni Matthew. Thirichariyappedunnilla. Niveda. What stress? Frustration. No me time, എനിക്ക് വേണ്ടി സമയമില്ല. Dumping all responsibility on one person, Dr. Nayanan Kurian. Unable to manage work-life balance. Yes, balancing is സാധിക്കുന്നില്ല. Social isolation. Yes, not able to attend any events or progress, definitely. ഒരു ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റുന്നില്ല, നോക്കിയിരിക്കണം. റിസ്ക് എപ്പോഴാ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റിയല്ല. ഓൾ വെരി ഗുഡ് പോയിന്റ്സ് ഡോക്ടർ രജനി പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ രജനി നമ്മുടെ മെഡിക്കൽ ഓഫീസറാണ്, ARDSIയുടെ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡോക്ടർ രജനി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ ഈ പറഞ്ഞ സാഹചര്യത്തിലും നമുക്ക് ഒരു ഒരു പരിധിവരെ ഈ പറഞ്ഞ ഫാമിലി കെയർ ഗീവറുടെ ഇമോഷണൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ചലഞ്ചസ്, ഇമോഷണൽ ബേർഡൻ ആൻഡ് ഡിപ്രസീവ് സിംറ്റംസ് ഇൻ ദി കെയർ പാർട്ട് ബിക്കോസ് ദേ മസ്റ്റ് റീഅഡ്ജസ്റ്റ് ദർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് കെയർ ആണ് അബൌട്ട് കെയർ. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഒരിക്കൽ ഒരു സ്ഥലം ഞാനും ഡോക്ടർ ബോബി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ലോകത്തിലെ തന്നെ ഈ ഡിമെൻഷ്യയിലെ ഏറ്റവും നല്ല ഒരു റിസർച്ചർ ഒരു ഡോക്ടർ ബോബ് വുഡ്സ് എന്ന് പറയുന്ന ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഒരു അതൊരു ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ബോബ് വുഡ്സിനോട്, ബാംഗ്ലർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള ബോബ് വുഡ്സിനോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ അവിടെ MSW-നൊക്കെ ഒത്തിരി കുട്ടികൾ കെയർ ഗീവേഴ്സ് ബാർഡൻ, ചലഞ്ചസ് ഓഫ് കെയർ ഗീവിങ്, കെയർ ഗീവർ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ടോപ്പിക് കൊണ്ടുവരാറുണ്ട്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിങ് ദിസ് ടോപ്പിക്സ് എന്ന് ചോദിച്ചപ്പോൾ അതേ ഒരു സെന്റൻസ് മാത്രമേ എന്നോട് തിരിച്ച് ചോദിച്ചുള്ളൂ. അത് എങ്ങനെയായിരുന്നു? വൈ നോട്ട് സാറ്റിസ്ഫാക്ഷൻ, വൈ നോട്ട് സാറ്റിസ്ഫാക്ഷൻ. കെയർ ഗീവിങ്ങിന് പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട് ഉണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ മരണം വരെ നോക്കിയത് എപ്പ ചെന്നാലും പറയും എനിക്ക് നോക്കാൻ പറ്റി. മോസ്റ്റ് കെയർ ഗീവേഴ്സ് റിപ്പോർട്ട് സം സാറ്റിസ്ഫാക്ഷൻ വിത്ത് പ്രൊവൈഡിങ് കെയർ ഇൻക്ലൂഡിങ് ഫീലിംഗ് നീഡഡ് ആൻഡ് യൂസ്ഫുൾ, ഫീലിംഗ് ഗുഡ് അബൌട്ട് വൺസ് ഓഫ് ലേണിംഗ് ന്യൂ സ്കിൽസ്, ഡെവലപ്പിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ ഫോർ ലൈഫ്, സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്പ് എക്സെട്ര. അപ്പോൾ സ്ട്രെസ് മാത്രമല്ല, പോസിറ്റീവായിട്ടും നമുക്കതിനെ കാണാൻ പറ്റും. കെയർ ഗീവേഴ്സിന്റെ കയ്യിൽ കൊടുക്കാൻ എന്താ ഉള്ളത് എന്ന് നമ്മൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും. കൊടുക്കാൻ എന്താ ഉള്ളത്? ഒരു ഡിമെൻഷ്യ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കൊടുക്കാൻ, നമുക്കൊരു കെയറർക്ക് കൊടുക്കാൻ എന്താ ഉള്ളത്? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. കുറെ അപകഷ്ണങ്ങൾ മതി നന്മയുടെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും ഒക്കെ കുറെ ഫ്രാഗ്മെന്റുകളിൽ നിന്ന് വലിയ പെരുന്നാളുകളൊക്കെ ഉണ്ടാകാൻ. കുറച്ച് അപകഷ്ണം മതി, നമ്മുടെ കയ്യിലുള്ള അഞ്ചപ്പൂ രണ്ട് മീനും മതി. നമ്മുടെ കയ്യിൽ എന്താണോ അത് വലിയ വിരുന്നുകളുടെ ഫ്രാഗ്മെന്റുകളായിട്ട് മാറാനായിട്ട് ഈ കെയർ ഗീവേഴ്സിന് സാധിക്കും എന്നുള്ളതാണ് സത്യം. അതൊരു കൂട്ടിരിപ്പിന്റെ ആനന്ദമായിരിക്കാം. അതൊരു മുമ്പ് പറഞ്ഞ പോലെ ഒരു അന്ധകാരത്തെ പങ്കിടുന്ന പോലെ ആളുടെ സങ്കടങ്ങളെ മേലുള്ള ഒരു ചേർച്ചയായിരിക്കാം.
ഞാനീ ചെയ്യുന്നത് ലോകത്ത് ആരും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് എന്നോട് തന്നെ എനിക്ക് തോന്നുന്ന ആനന്ദത്തിന്റെ ഒരു പരിസമാപ്തി ആയിരിക്കാം. ശരിക്കും എല്ലാം തീർന്നു എന്ന് തോന്നുന്ന അവസരത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ആത്മാഭിമാനമായിരിക്കാം അത്. ശരിക്കും ഡിമെൻഷ്യ ഉള്ള ആൾക്കാര് കുറച്ചു നാളൊക്കെ കിടന്ന് മരണമൊക്കെ കഴിയുമ്പം ഈ അവരുടെ ഈ 41-നും അങ്ങനത്തെയൊക്കെയുള്ള പ്രോഗ്രാമുകൾക്ക് ഓർമ്മ ദിവസങ്ങളൊക്കെ പോകുമ്പോൾ എൻ്റെ കെയർ ഗീവേഴ്സ് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നല്ലോ ഇവരുമായിട്ട്. അവർക്ക് വല്ലാത്തൊരു ലോസ് ഫീലിംഗ് തോന്നാറുണ്ട്. അവരെത്രത്തോളം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവർ നഷ്ടമായി കഴിയുമ്പോൾ എന്തോ ഇല്ലാതെ പോയതുപോലെ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വർണ്ണിക്കാൻ പോലും സാധിക്കാത്ത ഒരു സംഭവം അത്. ഈ മൂന്ന് കമ്പോണന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ കെയർ ഗീവിങ്ങിനുള്ളത്. ഒന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് കെയർ ഗീവിങ് എന്ന് പറഞ്ഞാൽ ഈ കെയർ ഗീവറുടെ ഇടപെടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് നെഗറ്റീവായിട്ട് മാറുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര കാലത്തെയും ഒക്കെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ഇന്നാൾ ഒരാൾ പറയാണ് പി ടി ചാക്കോ കേരളം ഭരിച്ച കാലത്തെ കഥ പറയുന്നു പറയും. പക്ഷെ ഇപ്പോഴത്തെ കയ്പ്പം മുഖ്യമന്ത്രി ആരാന്ന് അറിയത്തില്ല. ഇതൊക്കെ അടവല്ലേ? അപ്പൊ നമുക്ക് ഈ ആളോട് ദേഷ്യം വരും. നെഗറ്റീവ് വികാരങ്ങൾ ആർക്കും ഇഷ്ടമില്ല, നെഗറ്റീവായിട്ട് പെരുമാറുന്നത്. പോസിറ്റീവ് വാല്യൂ ഓഫ് കെയർ ഗീവിങ്, ഈ പറഞ്ഞ നമ്മുടെയൊക്കെ കൾച്ചറിലുള്ള നൽകുന്നതിലുള്ള ഒരു സംതൃപ്തി. ഭാരതീയ പാരമ്പര്യത്തിൽ അത് കർമ്മയോഗ എന്നൊക്കെ വിളിക്കും. റെഡിനെസ് ടു വർക്ക് ആൻഡ് ആക്ട് വിത്തൗട്ട് എനി തോട്ട് ഓഫ് റിട്ടേൺ, നിഷ്കാമ കർമ്മ എന്നൊക്കെ പറയുന്ന പോലെ. ചിലതൊക്കെ നമ്മൾ അങ്ങനെയാ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അത്ര ഇതിപ്പോ അത്രയും എല്ലാവരും ഇപ്പൊ ആ ലെവലിലോട്ട് വരണമെന്നില്ല. പോസിറ്റീവ് വാല്യൂ ഓഫ് കെയർ ഗീവിങ്, അതിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ട്, അതിനകത്തൊരു മൈൻഡ്ഫുൾനെസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തോടുള്ള ഒരു ഇഴയടുപ്പം നമുക്കുണ്ട്. ക്വാളിറ്റി ഓഫ് സപ്പോർട്ട് ഫോർ കെയർ ഗീവിങ്, ക്വാളിറ്റി ഓഫ് സപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്.